ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇത് വേണ്ടെന്ന് നമുക്ക് പോയിട്ട് കാണാം. അപ്പൊ നമ്മള് ചെറിയൊരു ട്രിപ്പിന് പോകാൻ കേട്ടോ. ഉച്ചകിട്ടം വന്നാൽ നമ്മളൊരു ബോട്ടിൽ കയറി ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത്, ഒരു കുഞ്ഞി ജീപ്പിലേക്ക്. നമ്മളിപ്പോ ബേബി ബോട്ടിലായിരിക്കും കേറുന്നത്. നമുക്ക് അടച്ചിട്ട് നോക്കാം. കേറാം. അപ്പൊ നമ്മള് ചെറിയൊരു ട്രിപ്പ് എന്ന് പറഞ്ഞാലും വളരെ മനോഹരമായ ഒരു ദ്വീപാണ് കേട്ടോ. ഒരു നല്ലൊരു സ്ഥലമാണ്. ടാസ്മേനിയയിലെ തന്നെ ഒരു വളരെ എന്താ പറയാ, എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മള് ഇത് ഈ ഒരു സ്ഥലം ബ്രൂണി ഐലൻഡ് എന്നാണ് പേര്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് ഹോബാർട്ടിന് ഏകദേശം അരമണിക്കൂറില്ല നമുക്ക് 20 km. അപ്പൊ അങ്ങനെ അത്ര അടുത്താണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇത് ബ്രൂണി ഐലൻഡ് നമ്മുടെ തൊട്ടടുത്തല്ല, അത് പിന്നെ പോവാന്ന് വെച്ച് നമ്മൾ അങ്ങ് ദൂരെയുള്ള ലോൺസിസ്റ്റനും അയലുകളിലൊക്കെ ഒക്കെ പോയി എല്ലാം കവർ ചെയ്ത് നമ്മൾ എന്നിട്ട് അങ്ങനെ അച്ഛനും അമ്മച്ചൊക്കെ വരുമ്പോ നമുക്ക് പോവാൻ അടുത്താണല്ലോ, അവർക്കും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ എന്നൊക്കെ ഉയർത്തി വെച്ചോണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷെ അവര് വന്നപ്പോ ആണെങ്കിലും നമുക്ക് പോവാൻ പറ്റിയില്ല. അവർക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർക്കൊക്കെ പ്രായം വേദനകളായി, അമ്മച്ചിക്ക് എല്ലായിടത്തും പോകണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഭയങ്കര വേദനകളായതുകൊണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോഴത്തെ ഭയങ്കര വേദനയാണ്. അമ്മച്ചിക്ക് പോകണ്ട, നമുക്ക് വീട്ടിലിരുന്നാൽ മതി നിങ്ങൾ പറയാ അമ്മച്ചി ആ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്കൊരു പാടാണ് കേട്ടോ. നമ്മുടെ പ്രായമാകുമ്പം പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പ സമയത്ത് എവിടെയെങ്കിലൊക്കെ യാത്ര പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തിക്കോളാം അല്ലേ. അവന് കടം കയറാൻ വേണ്ടിട്ടില്ല.
എന്താ കുതിര കളിക്കുന്ന സ്ഥലമാണ്, കളിക്കുന്ന സ്ഥലമാണ്. അത് അവിടെ കൊറേ ബോട്ട്. അത് ബ്രോണിയർ ഫെറി ടെർമിനൽ. അപ്പൊ നമുക്ക് നമ്മുടെ കാർ അടക്കം ക്രൂസ് കയറ്റി കൊണ്ടുപോവാം. അപ്പൊ ക്രൂസ് അറ്റത്ത് കിടക്കുന്നത് എന്തോ വലിയതായിട്ട് പറഞ്ഞല്ല, ബേബി ബോട്ട് എന്നല്ല. ഒരു വണ്ടിക്കല്ലേ കേട്ടോ. ഇവിടെ ടോയ്ലറ്റും കഫേറിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ടോയ്ലറ്റിൽ പോയി, ഇവിടെ കഫേയില് വന്നേക്കുവാണ്. നമ്മളൊരു ചിക്കൻ റാപ്പ് മേടിച്ച് ഇറച്ചിക്കൂട്ടിന് വിശന്നിട്ട് കണ്ണു കാണത്തില്ലായിരുന്നു. എന്താ ഈ കാണുന്ന ക്രൂസ് ആണ് കേട്ടോ. ഈ ക്രൂസിലാണ്, ഇത് കൂട്ട് ക്രൂസിലാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വലിയ സംഭവം ഉണ്ടായി, ഞങ്ങള് സ്റ്റോറ്റിൽ കയറി ഷോപ്പിൽ കയറിയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ആദ്യത്തെ ബോട്ടിൽ തന്നെ പോകണം എന്ന് പറഞ്ഞ് പോയി. അപ്പൊ നമ്മളോട് ഇവര് പറഞ്ഞായിരുന്നു ഇവിടെ കുറെ വണ്ടി ഉള്ളതുകൊണ്ട് ആ വണ്ടിയൊക്കെയാണ് ഇപ്പം കിടക്കുന്ന ക്രൂസിൽ പോകുന്നത്. നമ്മുടെ ക്രൂസ് അടുത്തതാണ്, അതിലാണ് നമ്മുടെ വണ്ടി കയറുന്നത്. അപ്പം എന്നോടും ഇവനോടൊക്കെ ടോയ്ലറ്റ് പോണെങ്കിൽ പോവാം. ഇവിടെ കഫറ്റേറിയ ഉണ്ട്, അപ്പം നിങ്ങൾക്ക് ഇവിടെ കഫേയിൽ പോകണമെങ്കിൽ പോവാം എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ അപ്പോഴത്തേക്ക് ഇവനോട് വിശപ്പും. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കടയിൽ കയറിയപ്പോഴത്തേക്കും ആണ്ടെ നോക്കുമ്പോണ്ട് ആ ഷിപ്പ് എടുത്തു. അപ്പം ഞാൻ നോക്കും ഏറ്റവും പുറകിൽ നമ്മുടെ വണ്ടി. അപ്പം വണ്ടി കണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ അമ്പരന്ന് പോയി, അയ്യോ അത് പോകുവാണോ എന്ന് ചോദിച്ചപ്പോൾ കടക്കാർ പറഞ്ഞു അത് പോകുവാണ്. അന്നേരത്തേക്കും പോയി, ഓൾറെഡി വിട്ടു പോയി. പിന്നെ അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ഫോണും ഇല്ല, ഫോൺ വിളിക്കാൻ. എന്നിട്ട് അങ്ങനെ തന്നെ ഇച്ചേനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് അപ്പോൾ ഇവിടത്തെ സ്റ്റാഫ് വന്ന് ഞങ്ങളോട് പറഞ്ഞു ആ ഫോണുണ്ട്, പക്ഷെ ഇതിൽ സിമ്മില്ല, ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഫോണാണ്. അപ്പോൾ അങ്ങനെ അവിടുത്തെ സ്റ്റാഫ് വന്ന് പറഞ്ഞു പേടിക്കണ്ട, നിങ്ങൾക്ക് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഷിപ്പുണ്ട്, അപ്പം അതിൽ പോയാൽ മതി, എന്നിട്ട് അവിടെ ചെന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തത് വന്നു കേട്ടോ. ഇതെല്ലാം വണ്ടികളിങ്ങനെ വരാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ വണ്ടികളെല്ലാം കയറിയിട്ടോ. ഇപ്പം നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു, നമുക്ക് ജസ്റ്റ് വോക്കിൻ ചെയ്ത് പോവാം. ഇഷ്ടംപോലെ വണ്ടികൾ കയറുന്നുണ്ട്, ഇതിൽ വലിയ ബോട്ടാണ് കേട്ടോ. ഇപ്പം എടുത്തു കേട്ടോ, അപ്പം ഇവിടെ പാസഞ്ചർ ലോഞ്ച് ഉണ്ട്, ഇവിടെ കയറിയിരിക്കാം. എങ്ങനെയാണ് ചേച്ചി, ബേബി ഷിപ്പാണോ? അല്ല പോയ ഷിപ്പ് അതാ വരുന്നു തിരിച്ച്. ഇവിടെ നിന്ന് അരമണിക്കൂറങ്ങാണ്ട് ദൂരം ഉള്ളെന്ന് തോന്നുന്നു. അതാണ്
എത്താനൊക്കെ പോയ ക്രൂസ് തിരിച്ചു വരുന്നു. അതാണ് തോന്നുന്നു ബ്രൂണിയറുണ്ട്. ആ അത് തന്നെ, അതാണ് അവിടെ നമ്മളൊക്കെ ഇറങ്ങുന്നത്. എനിക്ക് കാണത്തില്ല, ഷൂട്ടിങ് സൂം ചെയ്യാൻ നമ്മള് എത്തിയട്ടോ. ബ്രിഡ്ജ് താഴെ ഇറങ്ങി വരാ. കണ്ടോ, നമ്മളെ ആദ്യം പറഞ്ഞിട്ട് വിചാരതാണ് നിൽക്കുന്നത്. ദൈവമേ മതി, എന്ത് പണി കാണിച്ചേ. ഞാൻ ഫോൺ എടുക്കാതെ പോകാൻ പറ്റിപ്പോയത്. ഞാൻ കൈ കാണിച്ചു വിളിച്ചായിരുന്നു, വണ്ടി നോക്കണേ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തി. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെതറാ. പിന്നെ എറിച്ചുകൂട്ടർ എന്നിട്ട് പറയണേ, ഓ നമുക്ക് കട കേറണ്ടായിരുന്നു. അപ്പം മിസ്സാകൂലായിരുന്നു, കട കയറിയില്ലായിരുന്നെങ്കിൽ. ഞാൻ ഇച്ചിനും വിശന്നു വിശന്നിട്ടല്ലേ, അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇച്ച് ഓർത്തില്ല അപ്പം മിസ്സാകുമെന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട്. എന്തായാലും അവിടുന്ന് ക്രൂസിന് കയറിയിട്ട് 10-15 മിനിറ്റേ ഉള്ളു കേട്ടോ, ദൂരം ഇങ്ങോട്ടേക്ക്. ഹോബാർട്ടിനോട് ചേർന്ന് കേൾക്കുന്ന വിട്ടുപോയ ഒരു ആലേനെ കണ്ടല്ലേ. അതെ, എനിക്ക് നമ്മൾ അവിടെ ആ മലയിലൊക്കെ നിക്കുമ്പോ കാണുന്നത് ഇതാണല്ലേ. മൗണ്ട് വെല്ലിട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മള് ബ്രൂണിയാരൻ്റെ വന്നിട്ട് ഇവിടുന്ന് നമ്മളിങ്ങനെ പോവാണ് ഓരോ സ്ഥലത്ത്. ഇവിടെ കൊറേ സ്ഥലങ്ങളുണ്ട് കാണാന്, നമുക്ക് എല്ലാം ഒന്നും ഓരോ സ്ഥലം തീരെ എനിക്ക്. നല്ല വെയിലായി, നല്ല ചൂടായിരുന്നായാലും ഇങ്ങോട്ടും കള്ളത്തിനകത്ത് ആ കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ വരാൻ. എന്നിട്ട് പേഷ്യൻസ് ഇപ്പൊ രാത്രിയിലൊക്കെ തിരിച്ച് ഡിസ്ചാർജ് ആകുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ബ്രൂണിയാരൻ്റിലുള്ള പേഷ്യന്റ് തിരിച്ചു വിടത്തില്ല, രാവിലെ വരെ അവിടെ വെക്കും. കപ്പലില്ലാത്തതുകൊണ്ട് നോക്കാം. നല്ല വീടാണ് കേട്ടോ.
ഷോപ്പിൽ കേറിട്ട് നമുക്ക് അപ്പുറം മിസ് ചെയ്തല്ലേ. സ്റ്റെപ്പ് കേറി അങ്ങോട്ട് പോകുന്ന സ്ഥലം എന്നാ, ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വാക്ക് ഉണ്ട്, സ്റ്റെപ്പ് അങ്ങനെ കേറി പോകാനുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല ഭംഗിയ രണ്ട് വശത്തും ബീച്ചായിട്ട്. ആ അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മള് അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് നടക്കുവാണ്. ഓൺലൈൻ കാഷ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. അച്ചടിക്ക് കേറി മേലെ എത്തിയ ഇച്ചാൻ ജാക്കറ്റ് ഇട്ട്, ചെറിയൊരു കാറ്റുണ്ടെന്ന് പറഞ്ഞിട്ട്. വീൽ ചെയറിൽ വരുന്നവർക്കും പിന്നെ പിള്ളേരെ കൊണ്ട് പ്രാമ കൊണ്ടൊക്കെ വരുന്നവർക്കൊക്കെ പോകാനുള്ള വഴി വേറെ ഉണ്ട്. അത് കുറച്ച് വളഞ്ഞു പോകണമായിരിക്കും. അപ്പൊ ഇത് സ്റ്റെപ്പ് അല്ലാത്തവർക്ക് എന്താ രസം. അത് വേറെ ലുക്കൗട്ട് ആട്ടോ ആ വന്ന വഴി. എന്റെ മോനെ തിരമാലൊക്കെ അടിച്ച് തകർത്താ വരുന്നത്. നമ്മൾ ഇതിൻ്റെ ഏറ്റവും മേലെ എത്തിയിട്ടാ. അവിടെ കുറെ പേരുണ്ട്, എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ആ എന്ത് രസം, ഈ വന്നില്ലായിരുന്നു, എങ്ങനെ ഇഷ്ടമില്ലായിരുന്നു. നല്ല വെതർ കിട്ടിട്ടോ. ഇതാണ് ഇതിൻ്റെ വീടിൻ്റെ രണ്ട് വശത്തും കടലായിട്ട് നടുക്കോടെ ഒരു വഴി. ഇതുണ്ടോ, എന്താ ഇവിടെ ആദിവാസികൾ എന്ന് തന്നെ പറയാലോ.
ട്രുഗാനിനി അതാണ് ഇവിടുത്തെ കാശ്മീരിൽ ലാസ്റ്റ് ട്രൂ ബ്ലഡ് അബോറിജിനൽ ലേഡി ലാസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ആണ്. ഈ പുള്ളിക്കാരി മരിക്കടപ്പെടുത്തെ കഴിഞ്ഞു, കാശ്മീരിൽ അബോറിജിനൽ കഴിഞ്ഞു, ട്രൂ ബ്ലഡ് പ്യുവർ ബ്ലഡ് ആയിട്ടുള്ള പിന്നുള്ളെല്ലാം മിക്സ് ആയി പോയതാണ്. പുള്ളിക്കാർ മറ്റേ ചേർന്ന സംഗറിയിലാണ്, ട്രൂ ബ്ലഡ് ആയിട്ടുള്ള ലാസ്റ്റ് ആളാണ്. അതുകൊണ്ടാണ് ഓർമ്മയിലാണത്. നമ്മള് എല്ലാം കണ്ട് താഴെ ഇറങ്ങിട്ടോ. അവിടെ മേലെ ഭയങ്കര കാറ്റാണ്, ഇവിടെ വന്നപ്പോ കാറ്റ് പോയി. മേലെ കാറ്റ് കാരണം രക്ഷയില്ലായിരുന്നു, അതുകൊണ്ട് ആരൊന്നും പറഞ്ഞാലും തിരിയൂലല്ലോ, അതുകൊണ്ടൊന്നും സംസാരിക്കാത്തത്. നമ്മള് സൂപ്പർ വ്യൂ എന്നൊക്കെ പറഞ്ഞ എന്റെ പൊന്നി ഹോഷ് കുട്ടി പൊള്ളിയായിരുന്നു. അത് സീഗളാണെന്ന് തോന്നുന്നു. നമ്മള് കേറിയ മലയാണ് കേട്ടോ അത്. അതിപ്പോ നമ്മള് ഇതിലെ കൂടെ നടന്നു വന്ന മേലെ നിന്ന് കണ്ടല്ലേ, ആ വഴി കൂടെ ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. അതിലേ കൂടെ ഒന്ന് പോയി നോക്കാം, റിച്ച് കോട്ടർ മുന്നേ ഓടി ബീച്ചിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഇവിടെ പെൻഗ്വിൻസ് വരുന്നത്, പക്ഷെ രാത്രി ആയിരിക്കും എല്ലാവരും തിരിച്ചു കയറുന്നത്. നമുക്ക് തിരമാല ഭയങ്കര പൊക്കത്തിലാണ് കേട്ടോ ഇവിടെ വരുന്നത്. അവൻ ആ കോലും എടുത്തോണ്ട് പോകുന്നു. തിരമാലയ്ക്ക് നല്ല ഉയരമാണ് കേട്ടോ, അതിനകത്തൊക്കെ പെട്ടെന്ന് തീർന്നു. ഞാനിവിടെ ഇരുന്നു കേട്ടോ, ഇവിടെ ഒരു ഇരിക്കുന്ന ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഇരുന്നു. നാളെ നമ്മുടെ അടുത്തേക്ക് കാലിലൊക്കെ വേദന തുടങ്ങി. അപ്പൊ അവര് റിച്ചിക്കോട്ടിൽ ബീച്ചിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി പോയേക്കാണ്. അപ്പൊ അവര് രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ നല്ല തിരമാലയാണ്, ശക്തമായ തിരമാലയാണ്, അധികം നേരം നിക്കൂല. എന്താ അവര് അവര് കേറി വരുന്നുണ്ട് കേട്ടോ. ആ തിരമാലയൊക്കെ നോക്കി എന്ത് പൊക്കത്തില വരുന്ന നോക്കി. അങ്ങനെ ആരും ബീച്ചിലോട്ട് ഇറങ്ങുന്നില്ല, കാരണം ശക്തമായ തിരമാലയാണ് വരുന്നത്. ഇച്ചി ബീച്ചിൽ ഇറങ്ങിയോ? നമുക്ക് പോവാന്ന്, പോവാ. ഇനി അവിടെ പോയ കഴുകൊക്കെ വേണ്ടേ. അങ്ങനെ നമ്മള് നെക്ക് കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ബാത്റൂമിൽ കയറി കുറച്ചുപെട്ട് ഡ്രസ്സൊക്കെ മാറി കണ്ടുപിടിച്ചിട്ടോ. പിന്നെ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ വന്നിരുന്ന് കഴിക്കാണ്. ഇതിന്റെ ബാക്കിലും ബീച്ചാണ് കേട്ടോ. എന്താ സമയം 5 മണി കഴിഞ്ഞു കേട്ടോ. റിച്ചിക്കോട്ടൻ ഐസ്ക്രീം ആണ് കഴിക്കുന്നത്. പിന്നെ സാൻഡ്വിച്ച് മേടിച്ചു ഞങ്ങള്. പിന്നെ എന്താ ഓട്സിന്റെ എന്തോ ഒരു ബാറും കോഫി ഒക്കെ മേടിച്ച് കഴിക്കാണ്. എനിക്ക് നല്ല ജലദോഷമായി, ജലദോഷം ഉണ്ടായിരുന്നു. അപ്പം കാറ്റൊക്കെ ഭയങ്കര ജലദോഷമായിട്ടുണ്ട്. മാറില്ലേ. ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അവിടെ ഒരു പാർക്ക് ഉണ്ട്. റിച്ചിപ്പെട്ടെ അപ്പത്തേക്കും പാർക്ക് കണ്ടപ്പോഴത്തേക്കും അങ്ങോട്ട് ഓടി. അതെയുണ്ടോ, എൻ്റെ ഒരു സാധനം അടുത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഓടിപ്പോവും. മുള്ളമ്പന്നീൻ്റെ ഒക്കെ ഒരു വകഭേദമാണ്. അത് പോവുക. ഇത് വെച്ചുണ്ടാക്കുന്നു കേട്ടോ, വെച്ചു കേട്ടോ.
അവരുടെ പാവം തെറിച്ച് മുള്ളു തെറിപ്പിക്കുക. അത് ഒരു പാർക്കിൽ വന്ന് കളിക്കാണ്. എന്താ പറയണെന്ന്? എന്താ ചേച്ചി പറ? ഓ അതെയോ, അമ്മക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിച്ച് ചെയ്തോട്ടോ, എന്നിട്ട് ബേബിനെ നോക്കാനുള്ളതല്ല ചേച്ചന്. എന്തോ അതും എക്സസൈസ്? അറിയില്ല ചേച്ചി. ഓ ചേച്ചി എക്സസൈസ് ഒക്കെ ചെയ്ത് സ്ട്രോങ് ആവും. ബേബിനെ നോക്കണ്ട അല്ല ചേച്ചന്? അല്ല ചേച്ചി, ചേച്ചി ബേബിനെ നോക്കല്ലേ? ചേച്ചി അല്ലേ ബേബിനെ? ഇച്ചാണോ അങ്ങനെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പോണത്? ബേബിനെ നോക്കാൻ ചേച്ചി മസിലൊക്കെ ഉണ്ടാക്കുക ബേബിയെ നോക്കാൻ അല്ലേ ചേച്ചി? കയറി ഇച്ചാന് കയറി, നമ്മള് പോവാണ്. നമ്മുടെ ഷിപ്പിലേക്ക് പോവാണ്. ഇവിടെ നമ്മൾ ഈ ഒരു നെക്ക് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. ഇവിടെ വേറെ മൂന്നാല് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, സീനിക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അവിടെ കയറണം എന്നൊക്കെ വിചാരിച്ചു. ഒരാൾക്ക് $100 വെച്ചിട്ടാണ്. പക്ഷെ എന്നാലും നമുക്ക് കാണാം കയറാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സമയം 15 മണി ഒക്കെ വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ ആടുകളെ നോക്കിയിട്ട് കാണുന്നൊക്കെ ആടുകളുണ്ട് കേട്ടോ. അടുത്ത ആടുകൾക്കൊക്കെ വേറൊരു കളറാ, ഒരു ആഷ് കളറാ. നമ്മള് ഇതാ ഫെറിയിലോട്ട് എത്തിയിട്ടോ തിരിച്ച്. സമയം എത്ര മണി? 6:30 ആയി. പക്ഷെ നല്ല വെയിലാണ്, സൺസെറ്റ് ആയിട്ടില്ല. അങ്ങോട്ടൊക്കെ നല്ല വെയിലാ, സണ്ണം ഇങ്ങനെ കത്തിച്ചൊലിച്ച് നിക്കാണ് കേട്ടോ. വണ്ടികളൊക്കെ ഇടയ്ക്കായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ കാണുന്നില്ല. ശരി, അവിടെ പറഞ്ഞ എത്തി. ഓൾറെഡി എത്തി, അത് നമുക്ക് കേറാൻ പറ്റുമോ? സുഖമായിട്ട് കേറാം. എന്തോരം വണ്ടികൾ അതിനകത്ത് കേറുന്നേലേ. എനിക്ക് അത്ഭുതമായി ഇപ്പൊ ഇത്രയും വണ്ടി ഇതിനകത്ത് കേറുവെന്നുള്ളത്. നല്ല നീട്ടുണ്ട്. അതായത് മൂന്ന് മാത്രം ആൾക്കാർ നിൽക്കുന്നുണ്ട്, ബാക്കി മൊത്തം വണ്ടി. ജങ്കാറെന്നില്ല, കൊച്ചിയിലെ ജങ്കാറൊന്നൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ പറഞ്ഞറിഞ്ഞിട്ടില്ലേ, ജങ്കാർ എന്ന് പറഞ്ഞ സാധനല്ലേ. കൊച്ചിയിലൊക്കെ 4 ലൈനായിട്ട് വണ്ടി കേറുന്നുണ്ട്. ആ കപ്പലിന്റെ മീൻസ് ആ ആൾക്കാർ ഇരിക്കുന്നതിന്റെ അടിഭാഗത്തും കേറുന്നുണ്ട് വണ്ടി, കുഞ്ഞു വണ്ടികള്. പിന്നെ ഇത് ഞാൻ അവിടെ നിന്ന് ആദ്യത്തെ വണ്ടി 12:30 12:30 ഞാൻ പോന്നത്. അത് നിങ്ങളുടെ 1:05, അതായത് 20 മിനിറ്റ് ഗ്യാപ്പിനല്ലേ വണ്ടി ഉണ്ട്. അതായത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇച്ചാ വന്ന് വണ്ടി തിരിച്ചെത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. എത്ര പേർക്ക്? 2 വണ്ടി ആയിരിക്കും ഉള്ളത് അല്ലേ? 2 ഷിപ്പായിരിക്കും. വന്ന വണ്ടികളാണ് അവിടുന്ന് ഇപ്പൊ വന്ന ഷിപ്പിലുള്ള വണ്ടികൾ. ഇതിന് ഈക്വൽ നമ്പർ വന്ന ഫുള്ളായിട്ട് എഴുതുന്നല്ലേ. ഇവിടെ വീടുള്ള പീപ്പിളാണ്. വണ്ടി കണ്ടാൻ പറ്റുന്നതിന്റെ നമ്മളൊക്കെ വന്ന് ഷൂ ഉരിട്ട് ചെരുപ്പ് ഓടിക്കുമ്പോ അപ്പൊ അറിയാതെ പറഞ്ഞു കഴിഞ്ഞു.
അവര് ഡയറക്ട് ചെയ്ത് വിടുന്ന വലിയ വണ്ടികളൊക്കെ ഇവിടെ ഇടും. ഇവിടെ രണ്ട് ലൈൻ മൂന്ന് ലൈൻ, എന്നിട്ട് ഇതിന്റെ അടിയിൽ കൂടെ കുഞ്ഞിക്കാറുകളൊക്കെ എത്തിച്ച് ഇവിടെ ഈ മഞ്ഞ അതിന്റെ ഉള്ളിൽ കൂടെ കുഞ്ഞിക്കാറുകളെ കയറ്റും. പിന്നെ മേലെയാണ് ആൾക്കാർ ഇരിക്കുന്നത്. നമുക്ക് മേലെ കയറി ഇരിക്കാം. എന്നുവെച്ചാ മേലെ കയറിയില്ലായിരുന്നല്ലോ, 5 മിനിറ്റ് ഉള്ളു. എന്നാലും ഞങ്ങള് കയറിക്കേണ്ടതാ. ഞാനാണേ കയറാം. ഓപ്പൺ സ്പേസ് ഉണ്ട്, ഓപ്പൺ അല്ലാത്തതുണ്ട്. എന്താ ഇറങ്ങുന്നുണ്ട്? അച്ഛൻ ഇറങ്ങണാ? എന്നാ ഇറങ്ങ. വണ്ടികള് കുറവാട്ടോ. അങ്ങനെ നമ്മള് തിരിച്ച് നമ്മള് ഫ്ലൈറ്റിൽ കയറാൻ ഫോർഗെറ്റ് ചെയ്തു. അപ്പൊ അത് കാണുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഹബാട്ടിലേക്ക് 20 മിനിറ്റ് കൂടെ ഉള്ളു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല സൂപ്പർ സ്ഥലമായിരുന്നു എന്തായാലും. അപ്പൊ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അത് എല്ലാവർക്കും ബൈ ബൈ.